ഈ ഭൂമിയിലെ ഒട്ടുമിക്ക ആളുകളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവർ ജീവിതകാലത്തിൽ ഒരു തവണയെങ്കിലും ആ ചോദ്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകും. ഈ പ്രപഞ്ചത്തിൽ നമ്മളല്ലാതെ ആരെങ്കിലും ഉണ്ടോ? നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? നമ്മളെ പോലുള്ളവരുണ്ടോ? നമ്മളെക്കാൾ താന്ന കീടാണുക്കളുണ്ടോ? ഈ ഭൂമിയിലല്ല, ഭൂമിക്ക് വെളിയിൽ അന്യഗ്രഹ ജീവികൾ എവിടെയെങ്കിലും ഉണ്ടോ? അന്യഗ്രഹ ജീവികൾ ഉണ്ടാകാൻ ഒരുപാട് സാധ്യതകളുണ്ട്. അതിനെക്കുറിച്ച് പറയുന്ന നിരവധി വീഡിയോകൾ നമ്മൾ ഈ ചാനൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഭൂമിക്ക് സമാനമായതും സമാനമായ സാഹചര്യങ്ങൾ ഉള്ളതുമായ നിരവധി ഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടങ്ങളിൽ മാത്രമേ ജീവജാലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ എന്നും പറയാനും നമുക്ക് സാധ്യമല്ല. കാരണം നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത സാഹചര്യങ്ങളിൽ പോലും ജീവജാലങ്ങൾ ഉണ്ടാകാം. നമ്മുടെ സങ്കല്പങ്ങളിൽ പോലും വന്നു ചേരാത്ത വിചിത്രമായിട്ടുള്ള ജീവജാലങ്ങൾ തന്നെ. അന്യഗ്രഹ ജീവികൾ ശരിക്കും ഉണ്ടോ? ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പറയാൻ സാധിക്കുന്ന എന്തെങ്കിലും തിയറികളോ ഇക്വേഷനുകളോ ഉണ്ടോ? ഉണ്ട്. അങ്ങനെയൊരു സമവാക്യം നമ്മുടെ കയ്യിലുണ്ട്. അതിനെയാണ് ഡ്രേക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഡ്രേക്ക് ഇക്വേഷൻ. 1961 പ്രശസ്ത അമേരിക്കൻ ആസ്ട്രോഫിസിസ്റ്റായ ഫ്രാങ്ക് ഡ്രേക്ക് എഴുതിയ ഇക്വേഷൻ, ഡ്രേക്ക് ഇക്വേഷൻ. ഈ ഇക്വേഷൻ ശരിക്കും എന്തിനു വേണ്ടിയുള്ള ഇക്വേഷനാണ്? മനുഷ്യരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന എത്രമാത്രം ഏലിയൻ സിവിലൈസേഷൻ നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയിൽ തന്നെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയുള്ള ഇക്വേഷനാണ് ഡ്രേക്ക് ഇക്വേഷൻ. ഈ സമവാക്യത്തിൻ്റെ ഇടതുവശത്ത് കാണുന്ന എൻ, അത് സൂചിപ്പിക്കുന്നത് അതിനെ തന്നെയാണ്, എത്ര ഏലിയൻ സിവിലൈസേഷൻ ഉണ്ട് മനുഷ്യനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതിനുശേഷം വരുന്ന ആർ, അത് ഗാലക്സിയായ മിൽക്കി വേയിൽ ഒരു സ്റ്റാർ ഉണ്ടാകാനെടുക്കുന്ന സമയത്തെ സൂചിപ്പിക്കുന്നതാണ്. ആവറേജ് ടൈം എത്രയാണ്? ശാസ്ത്രം പറയുന്നത് ഗാലക്സിയായ മിൽക്കി വേയിൽ ഒരു വർഷം സൂര്യൻ്റെ മൂന്നിരട്ടി മാസുള്ള നക്ഷത്രം ഉണ്ടാകുന്നുണ്ടെന്നാണ്. അതിൻ്റെ അർത്ഥം മൂന്നിരട്ടി മാസുള്ള ഒരു നക്ഷത്രം ഉണ്ടാകുന്നുണ്ടെന്നല്ല, സൂര്യൻ്റെ അത്രയും മാസുള്ള മൂന്ന് നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നുമല്ല, സൂര്യനേക്കാൾ ഭാരം വളരെ കുറഞ്ഞ അനവധി നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നുമല്ല. ഇതിനെല്ലാം സാധ്യതയുണ്ട്. എല്ലാത്തിനും തുല്യമായ സാധ്യത തന്നെയാണ് ഉള്ളത്. പക്ഷേ സൂര്യൻ്റെ മാസ് ഒരു ആവറേജ് നക്ഷത്രത്തിൻ്റെ മാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു വർഷം സൂര്യൻ്റെ വലിപ്പമുള്ള മൂന്ന് നക്ഷത്രങ്ങൾ വീതം ഉണ്ടാകുന്നുണ്ട്. അത് കഴിഞ്ഞു വരുന്ന എഫ് പി, അതൊരു ഫ്രാക്ഷനാണ്, എത്രമാത്രം നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ ഭ്രമണം ചെയ്യുന്നുണ്ട്. മറ്റൊരു വേരിയബിളാണ് എന്നി. എന്നി ഉദ്ദേശിക്കുന്നത് ജീവന്റെ സാധ്യതകൾ ഉണ്ടാകാൻ സാഹചര്യങ്ങളുള്ള എത്രമാത്രം ഗ്രഹങ്ങൾ ഉണ്ടെന്നാണ്. ഇവിടെ നമ്മൾ പ്രധാനമായും നോക്കുന്നത് ഗോൾഡി ലോക്സ് സോൺ അല്ലെങ്കിൽ ഹാബിറ്റബിൾ സോണിൽ സ്ഥിതി ചെയ്യുന്ന എക്സോ പ്ലാനറ്റുകളെ കുറിച്ചാണ്. ഒരു നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ സോൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നക്ഷത്രത്തിൽ നിന്നും ഒരു പ്രത്യേക ദൂരം മാറിയുള്ള ഒരു ഏരിയയാണ്. അവിടെ ഒരു ഗ്രഹം ആ നക്ഷത്രത്തെ ഭ്രമണം ചെയ്യുകയാണെങ്കിൽ അവിടെയാണ് ജീവൻ ഉണ്ടാകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. കാരണം ആ ഒരു മേഖലയിൽ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന ജലം മൂന്ന് സ്റ്റേറ്റിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് ഐസായി കാണാം, നീരാവിയായി കാണാം, നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമായും കാണാം. ഭൂമി സൂര്യൻ്റെ ഹാബിറ്റബിൾ സോണിലാണ് സ്ഥിതി ചെയ്യുന്നത്. മിൽക്കി വേ എന്ന ഈ ഒരു ഗാലക്സിയിൽ മാത്രം ഇങ്ങനെയുള്ള 10,000,000 ഗ്രഹങ്ങളാവും ഉണ്ടാവുക. പക്ഷേ അതിൻ്റെയൊന്നും കൃത്യമായ എണ്ണം നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അതിൽ ബഹുഭൂരിപക്ഷം എണ്ണത്തെയും നമുക്കിനിയും കണ്ടുപിടിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ. എന്നാലും നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, അത്തരത്തിൽ ഏറ്റവും കുറഞ്ഞത് 3,500 ഗ്രഹങ്ങളെങ്കിലും ഉറപ്പായും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെ നമുക്ക് എന്നിക്ക് ഒരു വാല്യൂ കൊടുക്കാം, 3,400. മറ്റൊരു പാരാമീറ്ററാണ് എഫ് എൽ. അത് സൂചിപ്പിക്കുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ 3,400 ഗ്രഹങ്ങൾ, അതിൽ എത്ര ഗ്രഹങ്ങളിലാണ് പരിണാമങ്ങൾ സംഭവിക്കുന്നത്. പരിണാമത്തിലൂടെ മാത്രമേ ഒരു ജീവജാലത്തിന് കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. 100% ഉറപ്പോടുകൂടി എഫ് എല്ലിന് നമുക്ക് എന്തു വിലയാണ് കൊടുക്കാൻ സാധിക്കുക? നമ്മുടെ പക്കൽ ഒരൊറ്റ വിലയുള്ളൂ, ഒന്ന്. കാരണം ഈ പ്രപഞ്ചത്തിൽ തന്നെ നമ്മൾ അത്തരത്തിൽ ഒരു ഗ്രഹം മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. അത് നമ്മുടെ സ്വന്തം ഗ്രഹമായ ഭൂമി മാത്രമാണ്. പക്ഷേ എഫ് എല്ലിന് 1 കൊടുത്താലുള്ള അവസ്ഥ എന്താണ്? കാരണം ഈ സമവാക്യത്തിലൂടെ നമ്മൾ കണ്ടെത്താൻ പോകുന്നത് തന്നെ മനുഷ്യന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഏലിയൻ സിവിലൈസേഷനുകളുടെ എണ്ണമാണ്. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷനിൽ തന്നെ നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ഇക്വേഷൻ്റെ ഒരു അവസ്ഥ? പിന്നീട് വരുന്നത് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രാക്ഷനാണ്. അത് സൂചിപ്പിക്കുന്നത് ഇൻ്റലിജൻ്റ് ലൈഫ് ഉണ്ടാകുന്നത് എത്രമാത്രം ഫ്രാക്ഷനിലാണ്.
അതിനുശേഷം വരുന്നത് എഫ് സി എന്ന ഫ്രാക്ഷനാണ്. അത് സൂചിപ്പിക്കുന്നത് എത്രമാത്രം ഏലിയൻ സിവിലൈസേഷനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ശേഷിയുണ്ട് എന്നാണ്. അതായത് നമ്മൾ ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശേഷിയുള്ള ഏലിയൻ സിവിലൈസേഷൻസ്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേരിയബിൾ വരുന്നു, എൽ. അത് സൂചിപ്പിക്കുന്നത് ഡ്യൂറേഷൻ ഓഫ് ട്രാൻസ്മിഷനാണ്. അതായത് എത്ര സമയം വേണ്ടി വരും ആ സിഗ്നലിനെ നമ്മുടെ അടുത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ. ഈ സമവാക്യത്തിലുള്ള എല്ലാ വേരിയബിളെക്കുറിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് വേണ്ടത്? ഇനി ഓരോ വേരിയബിളിനുമുള്ള വില നമ്മൾ കൊടുക്കുക. ആ വില കൊടുത്തിട്ട് അതിനെ എല്ലാം കൂടെ ഗുണിക്കുക. ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഒരു വലിയ ഉത്തരമുണ്ട്, ക്യാപിറ്റൽ എൻ എന്ന ആ ഒരു വേരിയബിളിൻ്റെ ഉത്തരം. എത്രമാത്രം സിവിലൈസേഷൻ ഉണ്ട് നമ്മളെപ്പോലെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ഏലിയൻ സിവിലൈസേഷൻസ്. വളരെ എളുപ്പമായ ഒരു സമവാക്യം തന്നെയാണ്. ഒരു കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്കത് കൂട്ടിയെടുക്കാം. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ അങ്ങനെ അനായാസമായി ഗണിക്കണമെങ്കിൽ എല്ലാ വേരിയബിൾസിൻ്റെയും വില നമുക്കറിഞ്ഞിരിക്കണം. ഇതിൽ പലതിൻ്റെയും വില നമുക്കറിയില്ല. പക്ഷേ ഇത് ഡ്രേക്ക് ഇക്വേഷൻ്റെ ഒരു പോരായ്മയല്ല, ഇത് നമ്മുടെ പോരായ്മയാണ്. കാരണം നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിവില്ല. ജീവിതം എന്താണെന്ന് പോലും നമുക്കിതുവരെ കൃത്യമായി നിർവചിക്കാൻ സാധിച്ചിട്ടില്ല. ഗാലക്സി എന്താണ്? ഗാലക്സിയിലുള്ള നക്ഷത്രങ്ങൾ എപ്രകാരമാണ്? ആ നക്ഷത്രങ്ങളെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾ എങ്ങനെയൊക്കെയാണ്? അവിടെ ഏതൊക്കെ തരത്തിലുള്ള ജീവജാലങ്ങൾ ഉണ്ടാകാം? ഇതിനെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ അറിവ് വളരെ ശുഷ്കമാണ്. ക്യാപിറ്റൽ എന്നിൻ്റെ ഉത്തരം കണ്ടെത്താൻ സഹായിക്കുന്ന 7 വേരിയബിൾസാണ് ഈ സമവാക്യത്തിൽ ഉള്ളത്. ഇതിൽ 6 നമ്മൾ കണ്ടെത്തിയാൽ പോലും ഒരെണ്ണത്തിൻ്റെ വില നമുക്ക് അറിയില്ല എങ്കിൽ ഉത്തരം 0. പക്ഷേ അതാണോ യാഥാർത്ഥ്യം? അത് യാഥാർത്ഥ്യമല്ല. നമുക്ക് അറിവില്ല എന്നതാണ് ശരിക്കും അവിടെ യാഥാർത്ഥ്യമായി മാറുന്നത്. ഇനിയിപ്പോൾ ഐൻസ്റ്റീനേക്കാളും നിക്കോള ടെസ്ലയേക്കാളും ബ്രില്യൻ്റ് ആയ ഒരു സയൻറ്റിസ്റ്റ് ജനിച്ച് അദ്ദേഹം ഇതിൻ്റെ വാല്യൂസ് എല്ലാം കണ്ടെത്തിയെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നിന് വാല്യൂ കിട്ടും. പക്ഷേ അവിടെയും വലിയൊരു പ്രശ്നം വരുന്നുണ്ട്. കാരണം ഇത്രയും പാരാമീറ്ററുകൾ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ വിട്ടുപോയ ഏതെങ്കിലും പ്രാധാന്യമർഹിക്കുന്ന ഒരു പാരാമീറ്റർ കൂടി ഉണ്ടെങ്കിലോ? മറ്റൊരു സാഹചര്യം കൂടി എടുക്കാം. നാസ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ISRO ഒരു അന്യഗ്രഹത്തിൽ പോകുന്നു, അവിടെ ജീവജാലം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു, അവർക്ക് നമ്മളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്നിൻ്റെ അവിടെ നമുക്ക് 1 എഴുതാം. പക്ഷേ എങ്കിൽ കൂടി ഉത്തരം പൂർണ്ണമല്ല. ആ ഒരെണ്ണം നമ്മൾ കണ്ടെത്തിയെന്നേ ഉള്ളൂ. കണ്ടെത്താൻ സാധിക്കാത്ത നിരവധി ഗ്രഹങ്ങൾ വേറെയുമുണ്ട്. ഇപ്പോൾ നിങ്ങളിൽ പല ആളുകൾക്കും തോന്നിക്കാണും ഡ്രേക്ക് ഇക്വേഷൻ ഒരു ഉപയോഗവുമില്ലാത്ത ഒരു പാഴായ സമവാക്യമാണെന്നാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഇക്വേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് 1961 മാത്രമാണ്. ഈ സമവാക്യം ഇപ്പോഴും ചർച്ചാവിഷയം തന്നെയാണ്. അതിൻ്റെ അർത്ഥം മനുഷ്യൻ അത്രയും പ്രതീക്ഷയോടുകൂടി അത്രയും ആഗ്രഹത്തോടുകൂടി തന്നെ ഈ സമവാക്യത്തെ കാണുന്നുണ്ട്. കൂടുതൽ പഠിക്കാനുള്ള പ്രചോദനമാണ് ഈ സമവാക്യം നമുക്ക് നൽകുന്നത്. ഇതിലെ പല വേരിയബിളും നമുക്ക് ടിക്കിട്ട് പോകാം. ഓരോന്നും നമുക്ക് കണ്ടെത്തി മുന്നേറാം. ഇനി ഈ സമവാക്യത്തിൽ എന്തെങ്കിലും ഒന്ന് മിസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതുകൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനൊരു സയൻറ്റിഫിക് ഇക്വേഷനായി നമുക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. ഇതൊരു സയൻറ്റിഫിക് ഇക്വേഷനേ അല്ല, പക്ഷേ ഇതൊരു ഫിലോസഫിക്കൽ ഇക്വേഷനാണ്. മനുഷ്യനെ കൂടുതൽ അറിയാൻ സഹായിക്കുന്ന, കൂടുതൽ പഠനങ്ങളിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഒരു സമവാക്യം തന്നെ. ഒരുപാട് എതിർപ്പുകൾ ഉണ്ടെങ്കിൽ പോലും ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. 1961 ഡ്രേക്കും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വാല്യൂ അന്ന് പറയുകയുണ്ടായി. ഓരോ പാരാമീറ്ററിൻ്റെയും വാല്യൂ അവർ കണ്ടെത്തിയിരുന്നു. ആ വാല്യൂ എന്തൊക്കെയാണെന്ന് നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. അവർ പറഞ്ഞത് 1 ശരാശരി 1 ഈ ഗാലക്സിയിൽ ഉണ്ടാകുന്നുണ്ടെന്നാണ്. അതായത് 6 വില 1. എഫ് പിയുടെ വില അത് 0.2 to 0.5. എന്നിയുടെ വില 1 to 5. FL 1, FI 1. FC 0.1 to 0.2. എല്ലിൻ്റെ വില 1,000 to 10,000,000. നമ്മളിപ്പോൾ പറഞ്ഞ കണക്കുകളുടെ എല്ലാം ഏറ്റവും മിനിമം വില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്നിൻ്റെ വില നമുക്ക് 20 കിട്ടുന്നതാണ്. 20, അതായത് 20 ഏലിയൻ സിവിലൈസേഷൻ നമ്മളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായുണ്ട്. ഇനി മാക്സിമം വില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 5 അവിടെ ഉത്തരമായി വരുന്നത്. അന്ന് ആ മീറ്റിങ്ങിൽ അവർ അവസാനമായി കൺക്ലൂഡ് ചെയ്തത് ഇങ്ങനെയാണ്, എന്നിൻ്റെ വില ഏകദേശം എല്ലിൻ്റെ വില തന്നെയാണ്. അതായത് 1,000 to 10,000,000.
ഇതുതന്നെയാണ് ഇന്നത്തെ ബ്രൈറ്റ് കേരളീസിനുള്ള ബ്രൈറ്റ് ചോദ്യവും. നിങ്ങളുടെ അഭിപ്രായത്തിൽ 1961 നടന്ന ആ മീറ്റിംഗിൽ ഡ്രേക്സും സഹപ്രവർത്തകരും പറഞ്ഞത് സത്യമായിരുന്നോ? അവരുടെ കണക്കുകൾ ശരിയാണോ? അതിനെ എതിർക്കുന്ന ഒരുപാട് കണ്ടെത്തലുകൾ അതിനുശേഷം വ്യത്യസ്തമായിട്ടുള്ള സയൻസ് ജേണലുകളിലായി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഉത്തരം എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. നിങ്ങൾക്കും ബ്രൈറ്റ് കേരളൈറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് ഇനിയുള്ള വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനമായിരിക്കും.